ഞാൻ 1993 പ്രൊഫഷണൽ നാടക ഗാനരചയിതാവായാണ് ഈ രംഗത്ത് വരുന്നത്. വലിയ ഉത്സവപ്പറമ്പിലെ നിലാവുള്ള രാത്രികളിൽ നമ്മൾ മൈക്കിലൂടെ ഒഴുകിയെത്തി കേട്ട, അന്തം വിട്ട് കണ്ടുകൊണ്ടിരുന്ന നാടകങ്ങൾ, കേട്ട പേരുകൾ, ഇതൊക്കെയായിരുന്നു മനസ്സിലെ സ്വപ്നം. അങ്ങനെ ആദ്യം 19-ാമത്തെ വയസ്സിലാണ് ഒരു പ്രൊഫഷണൽ നാടകത്തിൽ പാട്ടിടുന്നത്. കാലമെന്തോ കരുതി വച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മാനസം, കണ്ണുനീരിനും മധുരമുണ്ടായിടും, കാറ്റു ചൊല്ലുന്നു കാതോരമേ വിധം. ആട്ടിയോടിച്ചവർക്കകം നൊന്തിട്ട് നിന്നെ ആട്ടുതൊട്ടിലിൽ കൊണ്ടയിരുത്തിടും, കൂട്ടുകാരാ ക്ഷമിക്കയെന്നോതി നിൻ പാട്ടുമൂളിപ്പല ഒരു വാഴ്ത്തിടും. സിനിമയിൽ പാട്ടെഴുതുക എന്നുള്ളത് വലിയ സ്വപ്നമായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കാര്യം അത്ര അതിമോഹങ്ങൾ കാണാൻ, അങ്ങനെ അതിമോഹം കണ്ടുകൊണ്ട് ജീവിക്കാൻ എനിക്ക് വലിയ നാണമായിരുന്നു. രാഷ്ട്രപതിയാകാൻ ഇന്ന് സ്വപ്നം കാണാൻ തുടങ്ങുന്നത് ഒരു അതിമോഹവും ഒരു ഹൃദയം നാണിക്കുന്ന ഒരു സംഗതിയാണല്ലോ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരു പാട്ടെഴുതാൻ നേരത്ത് വലിയ മഹാന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുറിക്കകത്തേക്ക് എൻ്റെ പേര് പറയാൻ എനിക്ക് വേണ്ടി വാദിക്കാൻ ആരും പറയാതെ ഒരു ശീതീകരിച്ച മുറി തള്ളി തുറന്ന് അകത്ത് കിടക്കുന്ന ഒരാളുടെ പേരാണ് ദൈവം. പങ്കുവച്ചൊരീ ആശയമൊക്കെയും ഭ്രാന്തമെന്നു പറഞ്ഞു നടപ്പവർ, വാക്കുകൾ പൂക്കളെന്നുരച്ചിടുവാൻ വാതിലിൽ വന്നു നിൽക്കുന്ന നാൾ വരും. കാലം എന്തോ കരുതി വച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മാനസം. ഒരു നിശ്ചയമില്ലാത്ത ഒരു കഥയുടെ ഏതോ തന്തു ഏതോ ഒരു സംവിധായകൻ പറഞ്ഞു തരുമ്പോൾ അത് 12 വരിയിൽ ഒതുക്കുന്ന ഇന്ദ്രജാലമാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരുത്തൻ അല്ലാതെ വാവിട്ട് നിലവിളിക്കുന്ന ഒരു കൊച്ചിനെ പോലെ ഒരു മുറിക്കകത്തിരിക്കും. പെട്ടെന്ന് ഇന്ദ്രജാലം പോലെയാണ് ലഭിച്ച ട്യൂണിൽ വിചാരിക്കാത്തൊരു വാക്ക് പിറന്ന് വീഴുന്നു. ഒരുത്തൻ്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ കൃപ ചുംബിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. പേനയും പേപ്പറും ദൈവത്തിൻ്റെതല്ല എന്ന് വേണമെങ്കിൽ ഒരു നിരീശ്വരവാദിക്ക് വാദിക്കാം, പക്ഷേ പാട്ട് അവൻ്റെതാണെന്ന് വാദിക്കരുത്. കാര്യം എഴുതുന്നതിന് മുൻപ് ഇതെങ്ങനെ എഴുതും എന്ന് വല്ലാതെ അങ്കലാപ്പിൽ ആയ ഒരുത്തൻ്റെ വാദമാണത്. അതൊരു നിരർത്ഥകമായ വാദവുമാണ്. പിറക്കുന്നതിന് മുമ്പ് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു എഴുത്തുകാരൻ എഴുതിന് ശേഷം അത് ദൈവകാരുണ്യമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാത്തിരിക്കുമ്പോൾ ഓർത്തിരും നേടുവാൻ ഇത്രയും കൂടി ചൊല്ലുന്നു മാനസം, നൊമ്പരങ്ങളെ നൽകിയോർക്കൊക്കെയും നന്മയുള്ള ഹൃദയം കൊടുക്കുക, നൊമ്പരങ്ങളെ നൽകിയോർക്കൊക്കെയും നന്മയുള്ള ഹൃദയം കൊടുക്കുക, അല്ലലെന്നും അലങ്കാരമല്ലയോ, നല്ല വിജയത്തിനാധാരമല്ലയോ. പാട്ടും ഞാൻ വന്ന ഈ ആത്മീയ യാത്ര ടെലിവിഷൻ്റെ ഈ പക്തിയിൽ ഇക്കുറി ഞാനാണ് നിങ്ങളോടൊപ്പം. ഒരുപാട് ഭക്തിഗാനങ്ങൾ, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വാധീനിച്ച ഒരുപാട് ഭക്തിഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു. ആബേലച്ചൻ എന്ന നിഷ്കളങ്കനായ പുരോഹിതൻ്റെ പാട്ട്. അച്ഛൻ്റെ മുഖം കാണുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കലാഭവനിൽ ആദ്യകാല നാടകങ്ങളുടെ റെക്കോർഡിങ്ങിന് വേണ്ടി ചെല്ലുമ്പോഴൊക്കെ അച്ഛൻ അവിടെ വളരെ നിസ്സംഗനായും ഇതൊന്നും ഞാനല്ല ചെയ്തത് എന്ന വല്ലാത്ത നിഷ്കളങ്കതയോടെയും ഒക്കെയുള്ള ഇരിപ്പ്, ആ ഇരിപ്പ് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനെഴുതിയ പാട്ടാണെന്ന് പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിത ഇങ്ങനെയാണ് തുടങ്ങുന്നത്, വേരുകളുടെ വേദാന്തം എന്നാണ് ആ കവിതയുടെ പേര്. ആ കവിത തുടങ്ങുന്നത്, ഇലകൾ കൂട്ടിമുട്ടുമെന്നോർത്ത് അകറ്റി നട്ട മരങ്ങളാണ് നമ്മൾ. നമ്മളെല്ലാം പല ജാതികളിൽപ്പെട്ട ആൾക്കാരാണ്. വ്യത്യസ്ത ജാതികളിലും വ്യത്യസ്ത രാജ്യങ്ങളിലും പിറന്നത് നമ്മുടെ കുറ്റമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും അടുത്ത നിമിഷം എനിക്ക് രാജിവെച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാം. പക്ഷെ മറ്റൊരു ജാതിയിലേക്കും രാജ്യത്തിലേക്കും പോകാൻ കുറേ നിയമങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ തടസ്സപ്പെടുത്തുന്ന ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ നിസ്സഹായനായി അന്യതാബോധത്തോടെ പുറത്തു നിൽക്കേണ്ടി ഉള്ളവരാണ് നമ്മൾ. അതാണ് ഇലകൾ കൂട്ടിമുട്ടുമെന്നോർത്ത് അകറ്റി നട്ട മരങ്ങൾ, തോമസും ഇക്ബാലും രാജീവും, അങ്ങനെ 3 പേർ. അങ്ങനെ ഇലകൾ കൂട്ടിമുട്ടുമെന്നോർത്ത് അകറ്റി നട്ട മരങ്ങളാണ്, പക്ഷെ വേരുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത് ആർക്കും തടയാനാവില്ല എന്നാണ് കവിത.
താഴെ വേരുകൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പുണഞ്ഞ് അപ്പുറത്തെ ഇപ്പുറത്തെയും ശത്രുവിൻ്റെ വീട്ടിലെ മരങ്ങളുടെ വേരുകളാണ്. അവൻ ഇങ്ങോട്ട് ഒരു മരത്തിൻ്റെ ശിഖരം വന്നപ്പോൾ വെട്ടിക്കളയണമെന്ന് ആജ്ഞാപിച്ചവൻ്റെ മരത്തിൻ്റെ വേര് ഇപ്പുറത്തെത്തി എൻ്റെ മരത്തിൻ്റെ വേരുമായി ഒരു കെട്ടിപ്പിടുത്തം നടത്തിയതിന് ശേഷം അപ്പുറത്തെ വേറൊരു ശത്രുവിൻ്റെ വീട്ടിലൂടെ അടിയിലൂടെ എങ്ങോട്ടോ പോയി, ഏതോ ഒരു തീർത്ഥബിന്ദുവിലേക്കുള്ള ഒരു യാത്രയാണ്. അതാണ് ദൈവം. ഈ മൂന്ന് മരത്തിൻ്റെയും വേരുകൾ ഏതോ ഒരു തീർത്ഥബന്ധുവിലേക്ക് ഇതേത് മരമാണെന്ന് തിരിച്ചറിയാതെ കെട്ടിപ്പിടിച്ച് ഒരു തീർത്ഥയാത്ര നടത്തുന്നുണ്ട്. അവസാനം കാണുന്ന ആ ജലബിന്ദുവിൻ്റെ പേരാണ് സാക്ഷാൽ ദൈവം. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്ന പാട്ട് ഓർക്കുമ്പോഴൊക്കെ നമ്മളെല്ലാവരും തേടുന്നത് ഒരു ഏകദൈവത്തെയാണെന്നും അതെ ആ ഏകദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്കാണ് നമ്മുടെ യാത്രയെന്നും ഒക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എനിക്ക് ഈ പാട്ടിനോട് വല്ലാത്തൊരു വൈകാരിക ബന്ധമുണ്ട്. നമ്മളെല്ലാവരും ഒരു ഓരോ വിഭാഗീയ ചിന്തകളിലാണ്. ഒരു ഭൂപടം കണ്ടിട്ട് ഒരു കുട്ടി ചോദിക്കുകയാണ്, ആരാണ് അപ്പൂപ്പ ഈ ഭൂപടത്തിൽ ഇങ്ങനെ കുത്തി വരച്ചിരിക്കുന്നത്? അപ്പോൾ അപ്പൂപ്പൻ നിഷ്കളങ്കനായി ആ കുട്ടിയോട് പറയുന്നു, മക്കളെ ഇതാരും കുത്തി വരച്ചതല്ല, ഇതാണ് ഇന്ത്യയുടെ ഭൂപടം. ഇതിൽ ആന്ധ്രാപ്രദേശുണ്ട്, കർണാടകയുണ്ട്, ആസാമുണ്ട്, ജമ്മുകാശ്മീരുണ്ട്. ആരൊക്കെയോ കുത്തി വരച്ച നാട്ടിൽ വ്യത്യസ്ത ജാതികളായി വിഭാഗങ്ങളായി ജീവിക്കുകയാണ് നമ്മൾ എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ അടിയിലുള്ള ഒരു ആന്തരിക സംഗീതമുണ്ട്, ആന്തരിക ചേതനയുണ്ട്, ആന്തരിക ലാവണ്യമുണ്ട്. ആ ലാവണ്യത്തിലേക്കുള്ള യാത്രയിൽ ഈശ്വരനെ തേടി അലഞ്ഞ് അവിടെയും ഇവിടെയും കാണാതെ ഒടുവിൽ കണ്ടെത്തിയ സ്നേഹ പ്രതീകമാണ് ഈശ്വരൻ എന്ന ആവേലച്ചൻ്റെ ആ സങ്കല്പം എക്കാലത്തെയും കാലാതിവർത്തിയായ ദൈവസങ്കല്പത്തിൻ്റെ ഒരു മകുടോദാഹരണമായി എനിക്ക് തോന്നാറുണ്ട്. അത്തരത്തിൽ ഈ പാട്ടെനിക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു ക്രിസ്തീയ ഭക്തിഗാനമാണ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. ഇവിടെയാണീശ്വരൻ്റെ കാൽപ്പാടുകൾ, മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഇവിടെയാണീശ്വരൻ്റെ സുന്ദരാനനം, പിന്നിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. കണ്ടില്ല കണ്ടില്ലെന്നോതിയോതി, കാനനച്ചോല കുണുങ്ങിയോടി. കാണില്ല കാണില്ലെന്നോതിയോതി, കിളികൾ പറന്നു പറന്നു പോയി. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവിടെയാണീശ്വരൻ്റെ വാസം, സ്നേഹമാണീശ്വരൻ്റെ രൂപം, സ്നേഹമാണീശ്വരൻ്റെ രൂപം, സ്നേഹമാണീശ്വരൻ്റെ രൂപം. ഈ പള്ളിക്കൊയറിൽ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പാടുന്നത് പള്ളിയുടെ പുറത്ത് നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് വളരെ കൗതുകമാണ്. അകത്തിരിക്കാനുള്ള, അകത്തുനിന്ന് നിൽക്കാനൊക്കെയുള്ള ഒരു സങ്കോചം ഉണ്ടായിരുന്നു. കാര്യം പള്ളിയിൽ അകത്തിരിക്കുന്നവർ എന്ത് പറയും എന്നുള്ള ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് തെറ്റിദ്ധാരണയായിരുന്നു. പിൽക്കാലത്ത് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പള്ളിയുടെ അടുത്ത് അകത്ത് പോയിരുന്ന് ഈ കൊയർ ആസ്വദിച്ചിട്ടുണ്ട്. അർത്തുങ്കൽ പള്ളിയിൽ തന്നെ ഒത്തിരി കിട്ടും. അവിടെ വെച്ചാണ് പല പരമ്പരാഗത ക്രിസ്തീയ ഭക്തി ഗാനങ്ങളും ഞാൻ കേട്ടത്. റോമൻസിൽ പെരുന്നാള് പെരുന്നാള് എന്ന് പറയുന്നൊരു പാട്ടിൽ സർവദയാപരനെ വാഴ്ത്തിയിടുന്നു എന്ന് പറയുന്ന ഒരു നാല് വരി പറഞ്ഞിട്ടാണ്, പാടിയിട്ടാണ് ഈ പാട്ട് തുടങ്ങുന്നത്. അത് 100 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തീയ ഭവനങ്ങളിൽ അമ്മമാർ ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് പാടിയിരുന്നതാണ് എന്ന് ഒരു അർത്തുങ്കൽ പള്ളിയിൽ തന്നെ ഉള്ള ഒരു സിസ്റ്ററാണ് എനിക്ക് പറഞ്ഞു തന്നത്, സിസ്റ്റർ ജെസ്ലി. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട്. അപ്പോൾ റേഡിയോയിൽ നമ്മൾ അവ്യക്തമായി ഒരുപക്ഷെ വളരെ ആകാംക്ഷയോടെ കേട്ട ഒത്തിരി നല്ല പാട്ടുകളുണ്ടല്ലോ. ആ പാട്ടുകൾ നമ്മളെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സംഗീത സാഹിത്യ സംസ്കാരത്തെ രൂപപ്പെടുത്തിയത്, അതുപോലെ തന്നെ അർത്തുങ്കൽ പള്ളിയിലെയും തങ്കിപ്പള്ളിയിലെയും കൊയർ ഗ്രൂപ്പുകൾ അകത്തിരുന്ന് പാടിയത് പുറത്തുനിന്ന് കേട്ട ഒരനുഭവം എൻ്റെ സംഗീത അനുഭവത്തെ, സാഹിത്യ അനുഭവത്തെയൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവൻ മതിയായവൻ എന്ന വാക്ക് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അവൻ മതിയായവനാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ, മാനവ ദുഃഖങ്ങളുടെ സമുച്ചയത്തിൻ്റെ പേരാണ് കുരിശ്. ആ കുരിശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച, എന്നിട്ട് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് തമ്പുരാൻ്റെ എല്ലാ സ്നേഹവും ആ പാട്ടിൽ ഇങ്ങനെ തുടിച്ചു നിൽപ്പുണ്ട്. പാട്ടും ഞാനും എന്ന ഈ ഒരു പരിപാടിയിൽ എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ള അടുത്ത പാട്ട് അത് തന്നെയാണ്. തച്ചങ്കരിയുടെ ഗാനഗന്ധർവൻ്റെ മാസ്മരികമായ ദൈവീകമായ ശബ്ദത്തിൻ്റെ കൂടി കാരണത്താൽ കാലാതിവർത്തിയായി മാറിയ രക്ഷക, ഈ പാപഭാരമെല്ലാം തീർക്കണേ. രക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയവഴിയിൽ നീ അഭയമരുളു. രക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ക്രൂശിൽ പിടഞ്ഞവേ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ, നാഥം ചൊരിഞ്ഞ ചോരയിൽ, ബലിദാനമായിതാ തിരുജീവനേകിനി, ബലിദാനമായിതാ തിരുജീവനേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. നീറും മനസ്സിനേ സ്നേഹം നിറഞ്ഞവ
യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ഇടയവഴിയിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ എല്ലാം നേടിയതിന് ശേഷവും എന്തോ ഒരു അസ്വസ്ഥതയും അശാന്തിയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും എന്നുള്ള വല്ലാത്തൊരു ചിന്ത നമ്മളെ എന്നെ എപ്പോഴും അലട്ടാറുള്ളതാണ്. പ്രശസ്തമായ ഒരു വാക്കുണ്ടല്ലോ ഒരു ചിന്തകൻ്റെ, പണം കൊണ്ടൊരു കിടക്കയെ മേടിക്കാനാവും, ഉറക്കം മേടിക്കാനാവില്ല. പൈസ ഉണ്ടെങ്കിൽ ഒരു വലിയ കെട്ടിടം വയ്ക്കാം, പക്ഷെ അത് വീടാവണമെങ്കിൽ സ്നേഹം ഉണ്ടാവണം. പൈസ ഉണ്ടെങ്കിൽ ഒരു ലോറി ബുക്കുമായി എനിക്കെൻ്റെ വീട്ടിലേക്ക് വരാം, പക്ഷെ അറിവുണ്ടാക്കാനാവില്ല. ഇനിയിപ്പോൾ ഈ അറിവ് ആർജിതമായി നേടിയ നമുക്ക് സ്വായത്തമായാലും അതിനൊരു പുണ്യമുണ്ടാവണം, ഒരു ഗുരുത്വം ഉണ്ടാവണം, അതിന് ഒരു ഭംഗിയായ ഒരു കലാശം ഉണ്ടാവണമെങ്കിൽ. ഈ ചിന്ത എന്നെ എപ്പോഴും നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ തന്നെയാണ് ദൈവത്തിൻ്റെ അവസ്ഥ, നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലാണ് ദൈവത്തിൻ്റെ ഇരിപ്പിടം, ദൈവം ഭൂമിയിൽ തന്നെയാണ് എന്ന് ഗീതാഞ്ജലിയിലെ പ്രസിദ്ധമായ വാക്കുണ്ടല്ലോ. വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽപ്പാറ നുറുക്കിയൊരുക്കും പണിയാളരുടെ കൂടെ ദൈവം ചേർന്നമരുന്നു മണ്ണാറ് നിരുകൈകളിലും എന്നാണ് ടാഗോറിൻ്റെ പ്രസിദ്ധമായ ഗീതാഞ്ജലി പറയുന്നത്. നീ ധ്യാനിക്കുന്ന ദൈവം നീ അന്വേഷിച്ച് നടക്കുന്നിടത്തേക്കാൾ കൂടുതൽ സാധാരണക്കാരൻ്റെ ഹൃദയത്തിലാണ്, സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു ഭൂമിയിലാണ് എന്ന് പറയുന്നത് പോലെ അവിടെയാണ് നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിവ് എന്നെ എല്ലായ്പ്പോഴും ചിന്തിപ്പിക്കാറുണ്ട്. ബന്ധങ്ങൾ വഷളായതിന് ശേഷം അല്ലെങ്കിൽ പിണങ്ങിയതിന് ശേഷം ഒരു ഇണക്കം ഉണ്ടല്ലോ, ആ ഇണക്കത്തിന് ഒരു ആർദ്രതയുണ്ട്, ആർദ്രമായൊരു സുഖമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെയാണ് ഓരോ മനുഷ്യബന്ധങ്ങളും ഇണങ്ങിയതിന് ശേഷം ദൈവത്തെ കൂടുതൽ സ്വീകാര്യതയോടെയും സ്നേഹത്തോടെയും കണ്ടെത്തുന്നത് പോലെ നമ്മളീ ഭൂമിയിൽ ജീവിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് ഞാൻ യൂസഫ് അലി കച്ചേരി സാറിൻ്റെ ഒരു പാട്ടിലൂടെ ഓർക്കാറുണ്ട് പലപ്പോഴും. ആ പാട്ട് വാതിൽ തുറക്കൂ നീ കാലമേ എന്നാണ് ആ പാട്ട്. അത്ര വലിയ മലയാളിയൊന്നും അല്ലാത്ത ബോംബെ രവി ഒരു മലയാളിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. ദശകങ്ങളിലെയും അല്ലെങ്കിൽ MD സിനിമകളിലൂടെ പ്രിയങ്കരമായ ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ച ബോംബെ രവിയുടെ വളരെ ഭംഗിയുള്ള വളരെ ഈടുറ്റ സംഗീതത്തിൽ യൂസഫ് അലി കച്ചേരി എന്ന അനുഗ്രഹീതനായ കവി എഴുതിയ പാട്ട്. കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശ്വരനെ വാതിൽ തുറക്കൂ നീ കാലമേ. അബ്രഹാം പുത്രനാം ഇസഹാക്കിൻ വംശീയ വല്ലിയിൽ മുട്ടിട്ട പൊൻപൂവേ അബ്രഹാം പുത്രനാം ഇസഹാക്കിൻ വംശീയ വല്ലിയിൽ മുട്ടിട്ട പൊൻപൂവേ
കടലിന്നുമീതേ നടന്നവനേ. സമയത്തിന്മേ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്നണയേണമേ. മരണ സമയത്തിന്മേ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്നണയേണമേ. ഓരോ പാട്ടും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിൻ്റെ കടന്നുപോയ ഓരോ വഴികളിലെയും കണ്ടുമുട്ടിയവരെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ നനുത്ത സ്പന്ദനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മപ്പെടുത്തൽ. അത്തരം ഒരു ഓർമ്മപ്പെടുത്തലിൽ ആത്മീയയാത്രയിലെ ബഹുമാനപ്പെട്ട, പ്രിയപ്പെട്ട, സ്നേഹമുള്ള കാഴ്ചക്കാരുമായി സഞ്ചരിക്കുവാനുള്ള അപൂർവമായ ഭാഗ്യമാണ് എനിക്ക് കൈവന്നത്. പാട്ടും ഞാനും എന്ന ഭക്തിയിലൂടെ നിങ്ങളുമായി കൂടുതൽ അടുക്കുവാനും സ്നേഹിക്കുവാനും പരിചയപ്പെടുവാനും സഹയാത്രികനാകുവാനുമുള്ള അവസരമൊരുക്കി തന്ന എല്ലാവർക്കും, അതിനനുഗ്രഹിച്ച കാരുണ്യവാനായ ദൈവത്തിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് മറ്റൊരവസരത്തിൽ കാണാം. നമസ്കാരം. കാലം എന്തോ കരുതി വച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മാനസം. കാത്തിരിക്കുമ്പോൾ ഓർത്തിരുന്നിടുവാൻ ഇത്രയും കൂടി ചൊല്ലുന്നു മാനസം. നൊമ്പരങ്ങളെ നൽകിയോർക്കൊക്കെയും നന്മയുള്ള ഹൃദയം കൊടുക്കുക. നൊമ്പരങ്ങളെ നൽകിയോർക്കൊക്കെയും നന്മയുള്ള ഹൃദയം കൊടുക്കുക. അല്ലലെന്നും അലങ്കാരമല്ലയോ, നല്ല വിജയത്തിനാധാരമല്ലയോ.